അസ്സലാമു അലൈക്കും. ഉമർ ഫൈസിൻ്റെ നേതൃത്വത്തിൽ കാളി കുളാത്ത് കൂടിയെന്നാണ് കേട്ടത്. കാളി ഫൗണ്ടേഷൻ ഇങ്ങനെ ഉഷാറായി വരുന്നത് കണ്ടപ്പോൾ അങ്കലാപ്പിലാണ്, ആകെ അങ്കലാപ്പിലാണ്. അപ്പോൾ അതിനെതിരുള്ള ഒരു തട്ടിക്കൂട്ട് കാളി കുളാത്ത് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ തൂറ്റിപ്പോയി, പാളിപ്പോയി. കാരണം കാള വെറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന കുറച്ച് ഷജറകളുണ്ട്, അവരെ വർത്തമാനം കേട്ടുകൊണ്ട് ചാടി വീണാലേ. ഉമർ ഫൈസി, നല്ല അൽക്കൊക്കെ ഒരു പാത്തടങ്ങി കുത്തുന്നൂടെ നിങ്ങൾക്ക്, എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യം? എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യം? കാരണം സമസ്തക്ക് അതുമായി, കാളി ഫൗണ്ടേഷനുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ ബന്ധമില്ല. എന്താ പോലെ തർക്കം? എന്തിനാ ഇപ്പോൾ നിങ്ങൾ പൂക്കോട്ടൂർ സാഹിബ് പറഞ്ഞിട്ട് വേക്കൽ കൂടുന്നു? ആർക്കവിടെ ബേജാറ്? ഒരു ബന്ധമില്ല. എന്താ സമസ്ത കയ്യിൽ ബന്ധമുണ്ടോ വെച്ചാൽ ബന്ധമില്ല. കാളി ഫൗണ്ടേഷനുമായി സമസ്തക്ക് ബന്ധമുണ്ടോ? ഇല്ല. എന്നാലോ സമസ്തയുടെ പ്രവർത്തകന്മാരാണ് അതിൻ്റെ എല്ലാ ആളുകളും, സമസ്തയുടെ കീഴിലുള്ള മഹല്ലത്തുകളാണ് അതിൻ്റെ എല്ലാ മഹല്ലത്തുകളും, അങ്ങനെ തന്നെയാണ്. ഒരു തർക്കമില്ലേ? എന്താ ഇവിടെ പ്രശ്നം? ഷജറകളെ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട കാളി കാളി സംയുക്ത ജമാഅത്താണ്, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്താണ്. അത് സമസ്തൻ്റെ കീഴിലാണോ? ഒന്ന് പറ. ഇതൊന്നും ആലോചിക്കാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേന് കാള പറ്റുന്ന പറയുമ്പോൾ കയറെടുക്കരുത് നിങ്ങൾ. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് സമസ്തൻ്റെ കീഴിലല്ല, അത് സ്വതന്ത്രമാണ്. അതിൻ്റെ അവിടുത്തെ കാളി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ്, സയ്യിദുൽ ഉലമയാണ്. എന്നതുപോലെ തന്നെ കാസർഗോഡ് സംയുക്ത ജമാഅത്ത്, തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്ത്, ഇതിൻ്റെയൊക്കെ കാളിമാർ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അജയ്യനായ പ്രസിഡൻറ്റും അജയ്യനായ സെക്രട്ടറി ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദുമാണ്. ഇതൊന്നും അറിയാതെ അങ്ങോട്ട് ചാടി വീണതാണ്. തൽക്കാലം നിങ്ങൾക്കേ ആ പൂതി മനസ്സിൽ വെച്ചാളി, നിങ്ങൾ കൊഞ്ചം ചാടിയാൽ മുട്ടോളം, അവിടുന്ന് ചാടിയാൽ ചട്ടിയിൽ, ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾ ആ കളി കൊണ്ടൊന്നും തൽക്കാലം നടക്കൂല, മനസ്സിലായില്ലേ? നിങ്ങൾ ഇനി എന്ത് കത്ത് കൊടുത്തിട്ടും ഒരു കാര്യമില്ല, ആ വള്ളം അങ്ങ് മാങ്ങിച്ചാളി, മനസ്സിലായില്ലേ? ഇത് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും അതുമായി മുന്നോട്ട് പോകുന്നത് ചെയ്യും, അതിൽ വമ്പം വിജയാവും ചെയ്യും, ഒരു തർക്കമില്ലേ? എന്താ എല്ലാ സ്ഥലങ്ങളിലും കാളിമാർക്ക് കാളി ഹൗസ് ഉണ്ട്. ഞങ്ങളിവിടെ തിരുരങ്ങാടിയിൽ വരെ കാളി ഹൗസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും കാളിമാർക്ക് കാളി ഹൗസ് ഉണ്ട്. പാണക്കാട് തങ്ങന്മാർക്ക് കാളി ഹൗസ് പറ്റൂല, അവർക്ക് അവരെ പേരിലേ പറ്റുള്ളൂ. ഇത്രയും കാലം എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. എന്താ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു കാളി ഹൗസ് ഉണ്ടാക്കിയാൽ, അവർ കാളിമാരായ ഒരു കാളി ഹൗസ് ഉണ്ടാക്കി എന്താ ഇവിടെ ബേജാറ്? നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിലേ തൽക്കാലം ബേജാർ കൊണ്ടാണ് നടന്നുകൂടി, ഞങ്ങളൊന്നും പിന്നെ മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പരിപാടികളൊക്കെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞാൽ ഞങ്ങൾ ഉറപ്പല്ലേ? ഞങ്ങൾ ഇനിയും തള്ളിക്കളയും. ഇതുമായി വന്ന് ഇങ്ങനത്തെ ഒക്കെ ഒരു കുരുട്ട് ബുദ്ധിയും തുറുനയം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ല, വന്ന വൈക്ക് നിങ്ങൾക്കാണ് പോകുക, അത്രയും കൂടെയൊക്കെ പറയാനുള്ളൂ, മനസ്സിലായില്ലേ? തൽക്കാലം കാളി ഫൗണ്ടേഷൻ്റെ കാര്യം 15-ാം തീയതി ഇൻഷാ അല്ലാ അള്ളാഹിൻ്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ വമ്പം വിജയക്കാര പരിപാടി, ഒരു തർക്കമില്ല വേണ്ട, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളീ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ നോക്കിയും, ഐക്യം വേണം, പിന്നെ ഒരുമ വേണം എന്നൊക്കെ പറയും, ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഒരുമിച്ചിരിക്കണം എന്നറിയും. നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് കുരുട്ട് ബുദ്ധിക്ക് വേണ്ടിയിട്ട്, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കോളം കലക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്തിനാ നിങ്ങൾ ഒരുമിച്ചിരിക്കണത്? വേറെ എന്തിനാ നിങ്ങൾ ഒരുമിച്ചിരിക്കണത്? തമ്മ് തല്ലിപ്പിക്കാനല്ല നിങ്ങളെ പരിപാടി? എന്നിട്ട് കാളി ഫൗണ്ടേഷൻ സമത പൂക്കൂട്ടൻ്റെ വർത്തമാനത്തിലേക്ക് കൂടിക്കുക, കാളി ഫൗണ്ടേഷൻ സമസ്തയുമായി ബന്ധമില്ല എന്നറിയാം. എവിടെ ഇവിടെ ഏതോടോ എവിടെയാണോ ചോദ്യമാരെ കാളി ഹൗസിൽ നമ്മുടെ ഈ പറഞ്ഞ മഹലത്തിലുള്ളവർക്ക് സമസ്തക്ക് എന്ത് ബന്ധമുള്ളത്? പോയി ചോദിക്കാദ്യം, പഠിക്ക്, ഒന്ന് പോയി പഠിക്കാദ്യം. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് സമസ്തൻ്റെ ആണ്, സമസ്തൻ്റെ കീഴിലാണോ എന്ന് പോയി ചോദിച്ച് പഠിച്ചിടുക, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചാണ് തരാം നിങ്ങൾക്കൊക്കെ. തൽക്കാലേ നിങ്ങൾ ആ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല, ആ പരപ്പൊന്നും ഞങ്ങളെത്തി പോകില്ല. അള്ളാഹിനെ തോപ്പിക്കുണ്ടെങ്കിൽ, മഹാന്മാരെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, നിങ്ങളെ ഇരുത്തോണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.